മിഠാ ഒരിക്കൽ റസൂലിൻ്റെ അരികിലേക്ക് ഒരു റൊട്ടി കഷ്ണവുമായി വരികയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഫാത്തിമ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ റൊട്ടി കഷ്ണം? അവർ പറഞ്ഞു, പ്രവാചകരെ, അല്പം പൊടി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരു റൊട്ടി പരത്തി ഉണ്ടാക്കി. റൊട്ടിയായി കണ്ടപ്പോൾ നിങ്ങൾക്കൊരു കഷ്ണം അതിൽ നിന്ന് തരാതെ വായിൽ വെക്കുവാൻ എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് ഇത് ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മകൾ ഫാത്തിമയുടെ മുഖത്ത് നോക്കി അന്നേരം പ്രതികരിച്ചത്, ഇന്ന ഹാദാ അവ്വലു ശൈഇൻ അദഉഹു ഫീ ഫമി മുൻദു സലാസതി അയ്യാം. ഫാത്തിമ, മൂന്ന് നാളുകളായി ഉപ്പ വായിലേക്ക് എടുത്തു വെക്കുന്ന ആദ്യ ഭക്ഷണമാണ് ഇത് എന്നാണ്. ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന ജീവിതത്തിൽ നടന്ന ഒരു സംഭവം. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഉർവത്ത് ബിൻ സുബൈർ ചോദിക്കുകയാണ് തിരുനബിയുടെ ജീവിതത്തെക്കുറിച്ച്, ആ വീട്ടിലുണ്ടായിരുന്ന വിഭവങ്ങളെക്കുറിച്ച്, അവരുടെ അവസ്ഥകളെക്കുറിച്ച്. ഉർവയുടെ, ആയിഷ ഉമ്മയുടെ മറുപടി, മാസങ്ങൾ മൂന്നോ നാലോ കടന്നു പോകും, തിരുനബിയുടെ വീട്ടിൽ ഭക്ഷ്യപദാർത്ഥങ്ങളായി ഉണ്ടായിരുന്നത് അസുവദാനി മാത്രമായിരുന്നു, പച്ചവെള്ളവും കാരക്കയും. ഉർവ ചോദിക്കുകയാണ്, ഈ പച്ചവെള്ളം കൊണ്ടും കാരക്ക കൊണ്ടുമായിരുന്നോ നിങ്ങൾ പശിയടക്കിയിരുന്നത്? ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ പറയുകയാണ്, തിരുനബിയും ഭാര്യമാരും അവ കൊണ്ടായിരുന്നു പട്ടിണി അകറ്റിയിരുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അൻസാരികളായ ചില അയൽവാസികൾ ഉണ്ടായിരുന്നു. അവർ അവരുടെ ഒട്ടകങ്ങളെ കറന്നാൽ ചിലപ്പോൾ പ്രവാചകന് പാല് കൊടുത്തു വിടും. ആ പാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾ ഭാര്യമാർക്കിടയിൽ വീതം വെച്ച് ഞങ്ങൾക്ക് നൽകാറുണ്ടായിരുന്നു. പച്ചവെള്ളവും കാരക്കയും ഈ ലഭിക്കുന്ന പാലും, അതിനാൽ ഞങ്ങൾ നാളുകൾ മാസങ്ങൾ തുടർത്തിയിരുന്നു എന്നാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒന്നിച്ചുള്ള ജീവിതത്തെക്കുറിച്ച് ഉണർത്തുന്നത്. അബുൽ ഹൈസം ഇബ്നു തൈഹാൻ എന്ന് പറയുന്ന ഒരു അൻസാരിയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര സംഭവം ഏറെ മനസ്സ് പിടിച്ചു കുലുക്കുന്ന സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിനം രാത്രി വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അൽ ജൂ വിശപ്പെന്ന് പറഞ്ഞാണ് തിരുനബി വീട്ടിൽ നിന്നിറങ്ങുന്നത്. നടത്തത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമറിനെയും കാണുകയാണ്. എന്താണ് ഈ രാത്രിയിൽ നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവരും പറയുന്നത്, അൽ ജൂ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, വിശപ്പാണ് എന്നാണ്. നിങ്ങളെ എന്താണോ വീട്ടിൽ നിന്നിറക്കിയത് അത് തന്നെയാണ് എന്നെയും വീട്ടിൽ നിന്നിറക്കിയതെന്ന് പറഞ്ഞ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സാഹിബുകളോടൊപ്പം ഒരു അൻസാരിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അബുൽ ഹൈസം ഇബ്നു തൈഹാൻ എന്നാണ് ആ അൻസാരിയുടെ പേര്. അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല. തെളിഞ്ഞ വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടി വീട് വിട്ട് ഇറങ്ങിയതായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിൽ കതക് മുട്ടി സലാമോദി. വീട്ടിൽ നിന്ന് പ്രതികരണമില്ല. വീണ്ടും സലാമോദി, പ്രതികരണമില്ല. മൂന്നാമതും സലാമോദി, പ്രതികരണമില്ലെന്നറിഞ്ഞപ്പോൾ പിരിഞ്ഞു പോകുമ്പോൾ വീടിൻ്റെ ഉകത്തു നിന്ന് ശബ്ദം, റസൂലെ നിങ്ങൾ തിരിച്ചു വരണം. അത് അബുൽ ഹൈസമിൻ്റെ ഭാര്യയുടെ ശബ്ദമായിരുന്നു. അവർ സലാം മടക്കിയിട്ടുണ്ട്, പക്ഷേ പതുക്കെ മടക്കിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മൂന്ന് തവണ സലാം ആവർത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അബുൽ ഹൈസം വന്നു നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും അബൂബക്കറും ഉമറും വിശിഷ്ട അതിഥികളെന്ന് സന്തോഷപ്പെട്ടുകൊണ്ട് അബുൽ ഹൈസം ഭാര്യയോട് റൊട്ടി ഉണ്ടാക്കാൻ പറഞ്ഞു. തിരുനബിക്കും കൂട്ടുകാർക്കും കാരക്കയും വെള്ളവും നൽകി. ഒരാടിനെ അറുത്ത് അതിൻ്റെ മാംസം പാകം ചെയ്ത് അത് മുന്നിൽ വെച്ച് തിരുനബിയെയും അബൂബക്കർ ഉമർ എന്നിവരെയും സൽക്കരിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ ഈ ഭക്ഷണം കഴിച്ചതിൽ പിന്നെ അബൂബക്കറും ഉമറും കാണുന്നത് തിരുനബിയുടെ കണ്ണുകൾ നിറഞ്ഞൊലിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതികരിച്ചത്, അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ പിന്നീട് ചോദിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന വിശുദ്ധ ഖുർആന്റെ ആയത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ അനുഗ്രഹം ലഭിച്ചതിൽ പിന്നെ ഓർക്കുകയും അതിനെക്കുറിച്ച് ആലോചിച്ച് വിചാരണയെക്കുറിച്ചും പടച്ചതമ്പുരാൻ ചോദ്യം ചെയ്യുന്നതിനെക്കുറിച്ചും ആലോചിച്ച്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലം തങ്ങൾ കരയുകയാണ് ഉണ്ടായത്. എത്ര കഷ്ടപ്പാടുകൾ, എത്ര പ്രയാസങ്ങൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിച്ചു. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി, ആദർശ പ്രബോധനത്തിന് വേണ്ടി, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ തൻ്റെ നഫ്സിന് സമർപ്പിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മാർഗേണ ഏറെ വിയർക്കുകയും ആ ഷറഫാക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് രക്തം പലതവണ ഒലിച്ചിറങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നബിചരിത്രം അറിയാവുന്ന എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ മാത്രമല്ല തിരുനബി, ഈ അത്യുദാരൻ പടപ്പുകളുടെ വിഷയത്തിലും തിരുനബി ഇപ്രകാരമാണ്. സഹ്ല ബിൻ സഅദ് റിവായത്ത് ചെയ്യുന്ന ഒരു സംഭവം, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോടൊപ്പം നിൽക്കുമ്പോൾ ഒരു ഉമ്മ നെയ്തുണ്ടാക്കിയ നല്ല മൊഞ്ചുള്ള ഒരു വസ്ത്രം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമർപ്പിക്കുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അണിയുന്നതിന് വേണ്ടി ആ വസ്ത്രം തിരുനബി കണ്ടപ്പോൾ ഏറെ ഹൃദ്യമായി തോന്നി. എനിക്കത് വേണമെന്ന് താല്പര്യത്താൽ പ്രവാചകൻ അത് അണച്ചു പൂട്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് തനിക്കായി എടുത്തു വെച്ചു. ഈ സന്ദർഭത്തിൽ കൂടെയുണ്ടായിരുന്ന സഹാബത്തിൽ ഒരാൾ പറഞ്ഞു, പ്രവാചകരെ, നിങ്ങൾ ആ വസ്ത്രം എനിക്ക് നൽകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മടക്കി വെച്ച ആ വസ്ത്രമെടുത്ത് ആ ചോദിച്ച സഹാബിക്ക് നൽകുകയുണ്ടായി. സദസ് പിരിഞ്ഞു പോകുമ്പോൾ മറ്റ് സഹാബികൾ ഈ സഹാബിയോട് ചോദിച്ചു, റസൂലുള്ള തനിക്ക് വേണമെന്ന ആഗ്രഹത്താലാണ് അത് മടക്കി പാത്തു വെച്ചത്, നിങ്ങൾ എന്തിനാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ആവശ്യപ്പെട്ടത്? ആ സഹാബി പറഞ്ഞു, ഞാൻ എനിക്ക് ഇപ്പോൾ അണിയുന്നതിനോ ഉടുക്കുന്നതിനോ വേണ്ടിയല്ല ഞാൻ അത് ആവശ്യപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് പ്രവാചകൻ അണച്ചു പൂട്ടിയത് കാരണത്താൽ ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ ശരീരം പൊതിയുന്ന ഒരു കഫം പുടവയാകാൻ അത് ആകുവാൻ ഞാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് എന്ന് അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. ഇവിടെ നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വാലി വസല്ലം തങ്ങൾ തനിക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു സംഗതിയായിട്ടും അത് ചോദിച്ചപ്പോൾ പ്രവാചകൻ പിശുക്കുകയോ മാറ്റിവെക്കുകയോ അതിൽ അല്പം പോലും പരിഭവപ്പെടുകയോ ഉണ്ടായില്ല, അതെടുത്തു നൽകുകയുണ്ടായി എന്നുള്ളതാണ്. ഇതായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വാലി വസല്ലം തങ്ങൾ. ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് ആ യുദ്ധഭൂമിയിൽ നിന്ന് മടങ്ങുമ്പോൾ പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരുപറ്റം ആളുകൾ തിരുനബിയെ വളഞ്ഞുകൊണ്ടേ ഇരുന്നു. പ്രവാചകനോട് ചോദിക്കുന്നു, തിരുനബി അവർക്ക് വാരിക്കോരി നൽകുന്നു. പ്രവാചകനെ ഉന്തി ഉന്തി കൊണ്ടുപോയി മുള്ളുള്ള ഒരു ചെടിയിൽ പ്രവാചകന്റെ ശിരോവസ്ത്രം കുടുങ്ങിപ്പോയി എന്നാണ്. അതിലേക്ക് പ്രവാചകനെ അവർ തള്ളിയാക്കുന്ന അവസ്ഥയിലേക്ക് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ എത്തിക്കുകയുണ്ടായി. അപ്പോഴും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് നൽകുന്നവനാണ്, ഒരിക്കലും ഞാനൊരു പിശുക്കനാണ് എന്ന് നിങ്ങൾക്ക് പറയാനാവാത്ത വിധം ഞാൻ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വാലി വസല്ലം തങ്ങളുടെ ജീവിതം ഈ രീതിയിൽ അതിൻ്റെ മഹത്വങ്ങൾ നമ്മളോട് ഓതിയാൽ ഒട്ടനവധിയാണ് നമുക്ക് ആ വിഷയത്തിൽ സംസാരിക്കുവാനുള്ളത്. തിരുനബി പറഞ്ഞില്ലേ, ഇന്നമ അന റഹ്മത്തുൻ മുഹദ, ലോകർക്ക് സമർപ്പിക്കപ്പെട്ട കാരുണ്യമാണ് ഞാൻ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, മുഴു ലോകർക്കും കാരുണ്യമായിട്ടല്ലാതെ നാം നിങ്ങളെ നിയോഗിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകന് പറഞ്ഞ വസ്ഫ് അത് ആ ജീവിതത്തിൽ നന്നെ നിയോഗിച്ചിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ കരുണ കാണിക്കുന്ന, പടപ്പുകളോട് ഏറെ ആർദ്രതയുള്ള, അലിവുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വാലി വസല്ലം തങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ശത്രുവാണെങ്കിൽ പോലും ശപിച്ചു പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തിരുന്നത്. തുഫൈൽ ഇബ്നു അംറിനി ദൗസി, ദൗസ് ഗോത്രത്തിലേറെ പ്രബോധനം നടത്തി, അവർ വിശ്വാസം സ്വീകരിച്ചില്ല. പ്രത്യുത പ്രബോധകനായ തുഫൈൽ ഇബ്നു അംറിനെ അവർ ദ്രോഹിക്കുകയാണ് ചെയ്തത്. ദേഷ്യപ്പെട്ട് പരവശനായി തുഫൈൽ ഇബ്നു അംറ് മക്കയിൽ വന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി മദീനയിൽ വന്ന് തിരുനബിയോട് പറയുന്നത്, പ്രവാചകരെ, നിങ്ങൾ ദൗസ് ഗോത്രത്തിനെതിരിൽ പ്രാർത്ഥിക്കണം, അവർ വിസമ്മതിക്കുകയും അഹങ്കരിക്കുകയുമാണ്. തിരുനബി കൈകൾ ഉയർത്തിയപ്പോൾ സഹാബത്ത് വിചാരിച്ചു അവർക്കെതിരിൽ പ്രവാചകൻ പ്രാർത്ഥിക്കും, ദൗസ് ഗോത്രത്തിൻ്റെ കഥ തീർന്നു എന്നാണ്.
പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചത് അല്ലാഹുവേ അല്ലാഹുമ്മ ഹദി ദൗസൻ ദൗസ് ഗോത്രത്തിന് നീ ഹിദായത്ത് നൽകണമേ വഅതി ബിഹിം അവരെ നീ മുസ്ലിമീങ്ങളായി കൊണ്ടുവരണമേ എന്ന് ദുആ ഇരക്കുകയാണ് ചെയ്തത് അപ്രകാരം അവർ മുസ്ലിമീങ്ങളായി ആ പ്രാർത്ഥന അല്ലാഹു കബൂലാക്കി അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല ഹിദായത്ത് പ്രദാനം ചെയ്യുകയും ഉണ്ടായി അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവിനെ അബു ഹുറൈറ ഏറെക്കാലം ദഅവത്ത് നടത്തി പക്ഷേ സത്യനിഷേധത്തിൽ ഷഡിച്ചു നിന്നു അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ഒരിക്കൽ ദഅവത്ത് നടത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു മോശമായ പരാമർശം അബു ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് നടത്തുകയുണ്ടായി ഏറെ വേദനയുണ്ടായി അബു ഹുറൈറയ്ക്ക് അതിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറയുകയാണ് പ്രവാചകരെ എന്റെ ഉമ്മ വിസമ്മതിക്കുന്നു കേൾക്കാൻ കൂട്ടാക്കുന്നില്ല ഇന്നത്തെ എന്റെ സംസാരത്തിൽ നിങ്ങളെക്കുറിച്ച് ദുഷിച്ചു പറയുകയുണ്ടായി എന്റെ ഉമ്മ എന്ന് പറഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചവരെ ദുഷിച്ചില്ല അവർക്കെതിരിൽ പ്രാർത്ഥിച്ചില്ല അവർക്കെതിരിൽ പറഞ്ഞതുമില്ല പ്രത്യുത അല്ലാഹുവേ അബൂ ഹുറൈറയുടെ മാതാവിന് നീ ഹിദായത്ത് നൽകണമേ എന്ന് ദുആ ചെയ്തു തിരിച്ചോടി വീട്ടിലെത്തിയ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു കാണുന്നത് കുളിച്ചിറങ്ങിയ ഉമ്മ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാ എന്ന് സാക്ഷ്യം വഹിക്കുന്നതാണ് ഇതായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ബിൻ സാന എന്ന് പറയുന്ന ഒരു ജൂത നേതാവുണ്ടായിരുന്നു മദീനയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ അളന്നു മുറിക്കുവാൻ പ്രവാചകനിൽ ചില പരീക്ഷണങ്ങൾ നടത്തുവാൻ വേഷം കിട്ടി ഇറങ്ങിയ സയ്ദ് ബിൻ സാന മദീനയിൽ ഒരിക്കൽ വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു ആ തരുണത്തിൽ പ്രവാചകരെ ഞാനൊരു വിഭാഗം ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു അവർ മുസ്ലിമീങ്ങളായി പക്ഷെ അവർ കഷ്ടതയിലും പ്രയാസത്തിലും ദാരിദ്ര്യത്തിലുമാണ് അതുകൊണ്ട് അവരെ സഹായിക്കണം തിരുനബി നോക്കുമ്പോൾ കയ്യിലൊന്നുമില്ല കൂടെയുള്ളവരുടെ അടുക്കലും ഒന്നുമില്ല എന്ത് ചെയ്യും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഈ അവസ്ഥ മനസ്സിലാക്കി സയ്ദ് ബിൻ സാന വന്നുകൊണ്ട് പറഞ്ഞു ജൂതനാണ് മുഹമ്മദ് ഞാൻ നിങ്ങൾക്ക് സഹായിക്കാം നിങ്ങളതിന് പകരമായി എനിക്ക് കാരൊക്കെ തന്ന് വീട്ടിയാൽ മതി ആ സഹായം വാങ്ങി റസൂലുള്ളാഹി ആ മുസ്ലിമീങ്ങളിലേക്ക് അയച്ചു കൊടുത്തു ഒരവധി വെച്ചായിരുന്നു ഈ കടം വാങ്ങിയത് ആ അവധി എത്തിയാൽ തിരിച്ചു നൽകാമെന്നാണ് സയ്ദ് ബിൻ സാനയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പക്ഷേ അവധി എത്തുന്നതിന് മുമ്പ് സയ്ദ് ബിൻ സാന മദീനയിൽ വരികയാണ് അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു ജനാസ മറമാടുന്നതിന് വേണ്ടി ബഖീ ഖദ് ഖബർസ്ഥാനിലാണ് ഖബർ കുഴിച്ച റെഡിയായില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഖബർ റെഡിയാകുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മാറിയിരുന്നു സഹാബത്തിനോടൊപ്പം അവിടേക്ക് സയ്ദ് ബിൻ സാന വന്നു പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രം കൂട്ടിപ്പിടിച്ച് രൂക്ഷമായി വലിച്ചു വിട്ടുകൊണ്ട് പറഞ്ഞു മുഹമ്മദ് എന്റെ കടം തീർക്കണം തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സയ്ദ് ബിൻ സാന സമയമായില്ലല്ലോ നാളുകൾ ഇനിയും ബാക്കിയുണ്ട് നിങ്ങളുടെ കടം തിരിച്ചു വീട്ടുന്നതിന് വേണ്ടി സയ്ദ് ബിൻ സാന കൂട്ടാക്കിയില്ല വീണ്ടും രൂക്ഷമായി വലിച്ചു വിടുകയുണ്ടായി അബൂബക്കറിനെ പോലുള്ള ഉമറിനെ പോലുള്ളവർ പരിസരത്തുണ്ട് ഉമറിന്റെ കണ്ണുകൾ ആകാശഗോളങ്ങൾ കറങ്ങുന്നത് പോലെ മുഖത്ത് കറങ്ങുകയാണ് സയ്ദ് ബിൻ സാനയെ വകവരുത്തുന്നതിന് വേണ്ടി രൂക്ഷമായ ഭാഷയിൽ സയ്ദ് ബിൻ സാനയോട് സംസാരിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ഈ രീതിയിൽ പെരുമാറിയാൽ തല നിലത്തുരുളുമെന്ന ഭാഷത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു സംസാരിക്കുകയുണ്ടായി മോശമായി സയ്ദ് ബിൻ സാനയോട് ഇത്രയൊക്കെ സയ്ദ് ബിൻ സാന ചെയ്തിട്ടും തിരുനബി ശാന്തനാണ് വിവേകം പിടിച്ചുകൊണ്ടുള്ള ഒതുക്കത്തിലും സംസാരത്തിലുമാണ് ഉമറിനോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചത് സയ്ദ് ബിൻ സാനയോടല്ല ഉമർ ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ വികാര പ്രകടനമല്ലല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അതിനെ ചികിത്സിച്ചു ഉമറിനോട് പറഞ്ഞു ഉമർ സയ്ദ് ബിൻ സാനയെയും കൊണ്ട് മദീനയിലേക്ക് തിരിക്കുക മസ്ജിദ് നബിയുടെ പരിസരത്തേക്ക് പോവുക എന്നിട്ട് എനിക്ക് വേണ്ടി കടം വീട്ടുക 20 നാണയങ്ങൾ ഒരു കിഴിയിലാക്കി ഏറെ നൽകുക അത് ഈ വർത്തമാനം സയ്ദ് ബിൻ സാന കേട്ടില്ലായിരുന്നു എന്തിനാണ് 20 നാണയങ്ങൾ ഏറെ നൽകാൻ പറഞ്ഞത് അത് ഉമർ സയ്ദ് ബിൻ സാനയോട് ദേഷ്യപ്പെട്ടതിന് പകരമായിട്ട് കടം വീട്ടുന്നതോടൊപ്പം ഇത് നൽകാൻ പറഞ്ഞു അങ്ങനെ സയ്ദ് ബിൻ സാനയെയും കൂട്ടി ഉമർ മസ്ജിദ് നബവിയിലെത്തി മദീനയിലെത്തി കടം വീട്ടി
ഒരു കിഴിയേറെ വെക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ. സയ്യിദ് ഇബ്നു സാന പറഞ്ഞു, മുഹമ്മദ് എന്നോട് ഞാനുള്ള ഉടമ്പടിയിൽ